കാര്യങ്ങൾ പറയാം. ഈ എടത്തനാട്ടുകര ഓലപ്പാറയിൽ കാട്ടാനെ ചെരിഞ്ഞ് നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാടാണ് സംഭവം. ഓലപ്പാറ വെള്ളാട്ടുപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ പാമ്പിനെ കണ്ടത്. ക്ഷമികളും ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 6 വയസ്സ് പ്രായം മതിക്കുന്ന കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഗൂഗിൾ വി എസ് വാർത്തകൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗൂഗിൾ, വനംവകുപ്പ് എന്താണ് പറയുന്നത്? ഇത് മണ്ണാർക്കാട് ഡിവിഷന്റെ ഭാഗമായി വരുന്ന സ്ഥലമാണ്. എടത്തനാട്ടുകര ഓലപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. അധികം ജനവാസമില്ല, പക്ഷേ ഇവിടെ റബ്ബർ എസ്റ്റേറ്റാണ്. ഇതിനിടയിലാണ് ഒരു പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ ഇങ്ങനെ കണ്ടത്. എന്താണ് മരണകാരണമെന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഒന്നും തന്നെ ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നതെന്നും അറിയില്ല. ഏതായാലും അത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കും. ഏതായാലും ഇപ്പോൾ ഒരു 6 വയസ്സ് കണ്ടാൽ പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് ഇപ്പോൾ ചെരിഞ്ഞത്. അസ്വാഭാവികത എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? കാരണം ഈ റബ്ബർ ജനവാസ മേഖലയിലാണ്, സ്വാഭാവിക ആ മേഖല വനമേഖലയോട് ചേർന്നുള്ളതുകൊണ്ട് ആന ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇത് നിരന്തരം എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ആ ഭാഗത്ത് ആനയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നതാണോ കാട്ടാനകളുടെ? നിലവിൽ അങ്ങനെ ഒരു സാധ്യതയൊന്നും വനംവകുപ്പ് പറയുന്നില്ല. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം കൊണ്ടായിരിക്കാം ആന ചെരിഞ്ഞത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ ഏതെങ്കിലും കെണിയിലോ മറ്റോ ആന വീണതോ ആയിട്ടുള്ള സൂചനകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ദുരൂഹതകളൊന്നും നിലവിൽ സംശയിക്കുന്നില്ല. പക്ഷേ അതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ഈ മരണകാരണം എന്താണ്, ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ബാധ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനുശേഷം മാത്രമേ വ്യക്തമാകൂ. ശരി, ഗൂഗിൾ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത്.